നമസ്കാരം, മിനിസ്റ്റർലേക്ക് സ്വാഗതം. വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം ഇപ്പോൾ വലിയ തോതിൽ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറുപടി പറയാൻ ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപം ശക്തമായി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നിയമസഭ നടന്ന സാഹചര്യത്തിൽ മാസപ്പടി വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരാനായി യു ഡി എഫോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപവും ശക്തമായി തന്നെ അലയടിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഏറ്റവും ഒടുവിലായിരുന്നെങ്കിൽ പോലും മാത്യു കുഴൽനാടൻ എം എൽ എ ആയിരുന്നു ഇതേക്കുറിച്ചുള്ളൊരു പരാമർശം നടത്തിയത്. പിന്നീട് സ്പീക്കർ ക്ഷുഭിതനാവുകയും സഭാരേഖകളിൽ നിന്നും ഇത് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്ത സംഭവം നമ്മൾ ഏവരും കണ്ടതാണ്. പക്ഷേ അതിന് പിന്നാലെ കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടനെതിരെ ശക്തമായൊരു വെളിപ്പെടുത്തലാണ് സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എം എൽ എ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എം എൽ എക്കെതിരെ ഒരു നികുതി വെട്ടിപ്പിൻ്റെ ആരോപണവുമായി തന്നെയാണ് സി പി എം രംഗത്തെത്തിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിൽ വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന കണക്കുകളിലൊക്കെ ക്രമക്കേടുകളാണെന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞിരിക്കുന്നത്. ശരിയായ നിലയിലല്ലാതെ അദ്ദേഹത്തിന് പണം കിട്ടുന്നുണ്ടെന്നും സർക്കാരിനും വിജിലൻസിനും ഇതേ സംബന്ധിച്ചുള്ള പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്നും സി എൻ മോഹൻ വ്യക്തമാക്കുകയാണ്. മാത്യു കുഴൽനാടൻ എം എൽ എ മൂന്നാറിൽ 7 കോടി രൂപ വിലയുള്ള ഭൂമി 1,92,00,000 രൂപ മാത്രം കാണിച്ചാണ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയെന്നാണ് സി പി എം പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം. മാത്യു കുഴൽനാടൻ കള്ളപ്പണം വെളുപ്പിച്ചെന്നും നികുതി വെട്ടിപ്പ് നടത്തിയെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ആരോപിക്കുകയാണ്. ഇന്ന് കലൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ മോഹൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെ എല്ലാവരുടെയും പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. വിഷയത്തിൽ സി പി എം രാഷ്ട്രീയ സമരത്തിന് ഇറങ്ങാൻ പോവുകയാണെന്നാണ് സി എൻ മോഹൻ പറഞ്ഞിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ വലിയ നികുതി വെട്ടിപ്പാണ് ഇതിന് പിന്നാലെ നടത്തിയിരിക്കുന്നത്. 2021 മാർച്ച് 18 രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുവിനും റിസോർട്ടിനും മാത്യു കുഴൽനാടനും 2 പങ്കാളികളും വിലയായി കാണിച്ചിരിക്കുന്നതാകട്ടെ കേവലം 1,92,00,000 രൂപ മാത്രമാണ്. 7 കോടിയോളം വില വരുന്ന സ്ഥലത്താണ് ഇത്രയും തുച്ഛമായ തുക കാട്ടി ഒട്ടനവധി നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സ്ഥല പരിശോധന പോലും നടത്താതെ ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ ഈ തുകയ്ക്ക് മാത്രമായി 15,40,800 രൂപ മുദ്രവില ചുമത്തി രജിസ്ട്രേഷൻ നടത്തിക്കൊടുത്തുവെന്നും സി എൻ മോഹൻ തന്നെ പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ 3.5 കോടിയുടെ ഭൂമി സ്വന്തമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 3.5 കോടി എന്നത് പകുതി ഷെയറിനാണെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ വില 7 കോടിയോളം വരുമെന്നാണ് കണ്ടെത്താനായി സാധിച്ചിരിക്കുന്നതെന്നും മോഹനൻ തന്നെ വിശദീകരിച്ചു. 2021 മാർച്ച് 18 561/21 നമ്പർ പ്രകാരം ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വസ്തുവിന് 4,000 ചതുരശ്ര അടി കെട്ടിടത്തിന് 3.5 കോടി രൂപ വിലയുണ്ടെന്നാണ് തൊട്ടടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ കുഴൽനാടൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ വിപണി വില മറച്ചുവെച്ച് ഭൂമിയുടെ ന്യായവില കാട്ടി ആധാരം രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള കടുത്ത ആരോപണം തന്നെയാണ് മാത്യു കുഴൽനാടനെതിരെ ഇപ്പോൾ സി പി എം നടത്തിയിരിക്കുന്നത്. വിജിലൻസ് നികുതി വെട്ടിപ്പിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതും കുറ്റക്കാരെ അകത്താക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം. മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷക ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും സി എൻ മോഹൻ ഇതോടൊപ്പം തന്നെ ആരോപിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇത്തരത്തിൽ സി എൻ മോഹൻ്റെ ഭാഗത്തു നിന്ന്, അതായത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ ദുബായ്, ഗുവാഹത്തി, ബംഗളൂരു, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിൽ താൻ കൂടി പങ്കാളിയായ നിയമസ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമായി കാണിച്ചിരിക്കുന്നതും 23 കോടിയാണ്. അഭിഭാഷകനായി സജീവ പ്രാക്ടീസ് ആരംഭിച്ച ഏകദേശം 12 വർഷം മാത്രമായ കുഴൽനാടന് ഇത്രയധികം വരുമാനമുണ്ടായത് തികച്ചും സംശയാസ്പദമാണെന്നും സംശയകരമാണെന്നും മോഹനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൃത്യമായൊരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ നടത്തേണ്ടതാണ്. ഇങ്ങനെ അന്വേഷണം നടത്തുകയാണെങ്കിൽ, മാത്യു കുഴൽനാടൻ നികുതി വെട്ടിച്ചു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ തന്നെയായിരിക്കും സ്വീകരിക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഗുരുതരമായ വിമർശനം ഉന്നയിക്കാൻ ധൈര്യം കാട്ടിയ എം എൽ എ ആയിരുന്നു മാത്യു കുഴൽനാടൻ. പക്ഷേ ഇപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നികുതി വെട്ടിപ്പിൽ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വാഗ്വാദത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള ഈ മാസപ്പടി ആരോപണം തള്ളി തന്നെയാണ് സി പി എം രംഗത്തെത്തിയിരിക്കുന്നത്. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്ന വിവാദത്തിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് പി ബി അംഗം കൂടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര ഏജൻസിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്തൊരു റിപ്പോർട്ടാണ്. അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് അപഹാസ്യമായൊരു ആക്ഷേപവും
ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഓരോ സന്ദർഭത്തിലും ആലോചിച്ച് തന്നെയാണ് പാർട്ടി ഓരോ തീരുമാനം കൈക്കൊള്ളുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക വിശദീകരണവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. യുക്തിഭദ്രമായി ചിന്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എറണാകുളത്തെ കമ്പനിയുമായി ബന്ധപ്പെട്ട് സാധാരണ നിലയിലുള്ള റിപ്പോർട്ടല്ല കേന്ദ്ര ഏജൻസിക്ക് നൽകിയത്. RSS ടാർഗറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് MA Baby തന്നെ ആരോപിച്ചിട്ടുണ്ട്. വിനീഷ് കോടിയേരിയുടെ വിഷയവും നിലവിലെ പ്രശ്നവും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. ഇപ്പോൾ വിവാദമുയർത്തിയത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെ തന്നെയാണ്. കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ അത് അവിടെ നിർത്താതെ വീണ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ടയാളുടെ മകളാണെന്ന നിലയിൽ ചില മാധ്യമങ്ങൾ പുതിയ വിവാദമുണ്ടാക്കി എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പാർട്ടി ഒരു പ്രസ്താവന ഇറക്കിയതെന്നും MA Baby തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങളോട് ക്ഷുഭിതനായിട്ട് തന്നെയാണ് മാധ്യമങ്ങളോട് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നത്. വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ക്ഷുഭിതനാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെ വിവാദം അവഗണിച്ച് വിടുകയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു രീതി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പിനപ്പുറം ഒന്നും തന്നെ തനിക്ക് പറയാനില്ല എന്നാണ് റിയാസും പറയുന്നത്. ചോദ്യം ഉയർന്നാൽ വാർത്താസമ്മേളനം നിർത്തും, ക്ഷോഭിച്ച് പിന്മാറുകയാണ് ചെയ്യുന്നത്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കടുത്ത വിഷയമായതുകൊണ്ട് തന്നെ UDFും കൈയേച്ച സഹായം CPMന് നൽകി പോരുകയാണ്. കാരണം അവരുടെ ചില നേതാക്കളുടെ പേരും ഇതിനുള്ളിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. നിയമസഭയിൽ പല സാങ്കേതിക നൂലാമാലകൾ ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയം പോലും ഉന്നയിക്കാതെ ഈ വിഷയത്തെ വിട്ടുകളഞ്ഞത്. പുതുപ്പള്ളിയിൽ പോലും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ പോലും മാസപ്പടിയെ വലിയൊരു വിഷയമാക്കി ഒരു തിരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റാനായി അവർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ LDF സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധമാക്കി മാറ്റുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ പരാജയം തന്നെയാണ്. What?